ഐ പി എൽ 14-ാം സീസണിൽ തുടർച്ചയായ 3 മത്സരങ്ങളും വിജയിച്ച് ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്ന് നടന്ന മാച്ച് നമ്പർ 10-ൽ കൊൽക്കത്തയെ 38 റൺസിന് പരാജയപ്പെടുത്തിയാണ് ആർ സി ബി തുടർച്ചയായ 3-ാം ജയം നേടിയത്. ടോസ് നേടിയ ആർ സി ബി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മോശം തുടക്കം ലഭിച്ച് തുടക്കത്തിൽ തന്നെ തകർന്നടിഞ്ഞെങ്കിലും മാക്സ്വെല്ലിന്റെയും ഡിവില്ലേഴ്സിന്റെയും വെടിക്കെട്ടിൽ 204 റൺസാണ് ആർ സി ബി പടുത്തുയർത്തിയത്. 9 റൺസിന് 2 വിക്കറ്റ് എന്ന അവസ്ഥയിൽ തകർന്നടിഞ്ഞ ആർ സി ബിയെ ആദ്യം കരകയറ്റിയത് മാക്സ്വെൽ ആയിരുന്നു. മാക്സ്വെല്ലിന് കൂട്ടായി വെടിക്കെട്ട് താരം ഡിവില്ലേഴ്സ് കൂടി ക്രീസിലെത്തിയതോടെ വെടിക്കെട്ടിന്റെ തീവ്രത കൂടി. മാക്സ്വെൽ 49 പന്തിൽ നിന്ന് 3 സിക്സിന്റെയും 9 ഫോറിന്റെയും മികവിൽ 78 റൺസ് എടുത്തപ്പോൾ വെറും 34 പന്തിൽ നിന്ന് 3 സിക്സിന്റെയും 9 ഫോറിന്റെയും മികവിലായിരുന്നു ഡിവില്ലേഴ്സ് 76 റൺസ് എടുത്തത്. 205 റൺസിന്റെ വമ്പൻ ലക്ഷ്യം അതും ചെന്നൈ പോലൊരു ബൗളിംഗ് ഫ്രണ്ട്ലി ആയ മൈതാനത്തെ നേരിടാനിറങ്ങിയ കൊൽക്കത്തേക്ക് മോശം തുടക്കമായിരുന്നു ലഭിച്ചത്. തുടക്കത്തിൽ തന്നെ ആഞ്ഞടിച്ച ശുഭ്മാൻ ഗിൽ സ്കോർ ഉയർത്തിയെങ്കിലും അധികം ക്രീസിൽ പിടിച്ചു നിൽക്കാനായില്ല. കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ മിക്ക താരങ്ങളും രണ്ടക്കം കടന്നുവെങ്കിലും കാര്യമായ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനാവാതെ കൊൽക്കത്ത തോൽവി സമ്മതിക്കുകയായിരുന്നു. കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ 31 റൺസ് എടുത്ത ആന്ദ്ര റസലാണ് ടോപ് സ്കോറർ. ആർ സി ബിക്ക് വേണ്ടി കെ എൽ ജെയിംസൺ 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ യുസ്വേന്ദ്ര ചാൽ, ഹർഷൽ പട്ടേൽ എന്നിവർ രണ്ടും വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും വീഴ്ത്തി. 76 റൺസ് എടുത്ത ഡിവില്ലേഴ്സാണ് കളിയിലെ താരമായി മാറിയത്. ജയത്തോടുകൂടി ആർ സി ബി പോയിന്റ് ടേബിളിൽ 6 പോയിന്റുമായി 1-ാമതെത്തുകയും ചെയ്തു.